ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിനീറ്റ. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ സ്വന്തം വീട്ടിലാട്ടോ. ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ വീടൊന്നും അല്ല കേട്ടോ, ചെറിയ വീടാണ്. നമ്മുടെ ഈ പരിസരത്ത് ഇതേപോലത്തെ വീടില്ല. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഓടിട്ട വീട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പരിസരത്ത് ഇതുപോലെ ഓടിട്ട വീടേ ഇല്ല. പക്ഷെ എനിക്കിഷ്ടമാട്ടോ എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ സ്വർഗ്ഗാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട് നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് പേര് കളിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീട് കുഞ്ഞതാന്ന് പറഞ്ഞ്. എന്താ പറയുക, മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ പോലും ഓരോ ആക്ഷനിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കതൊന്നും വലിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നല്ലല്ലോ അവിടെ പ്രശ്നം. അവിടെ ചെറുതാണേലും വലുതാണേലും നമുക്കൊരു മനസ്സമാധാനം വേണം. നമ്മൾ വീട്ടുകാർ തമ്മിലൊരു എന്താ ഒരു ഒത്തൊരുമ വേണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തോരം വീട് വലിയ വീടൊക്കെ വെച്ചിട്ട് അച്ഛനും അമ്മയും മിണ്ടത്തില്ല, മക്കൾ മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ പോണു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട് സ്വർഗ്ഗം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ വീട് കാണിച്ചു തരാം. പിന്നെന്താ, ഞാൻ എഴുന്നേറ്റ് ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട്, വേറൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കുളിച്ചിടൊന്നും ഇല്ല, പണി കുറച്ചുണ്ട്, അലക്കാനൊക്കെ ഉണ്ട്. ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോ എടുത്തു കേട്ടോ, അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇൻട്രോയുടെ കാര്യം മറന്നുപോയി. അപ്പോൾ എന്താണേലും നമുക്ക് വീട് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി, കേബ് സ്കൂളിൽ പോയി, അമ്മ തൊള്ളുറപ്പിന് പോയി. അപ്പോൾ എന്താണേലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ശരിക്കും ഇതായിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്, ഫ്രണ്ടിൽ കൂടി തന്നെ പോക്കറ്റ് റോഡാണ്. ബസ് മാത്രം വരത്തില്ല, ബാക്കി എല്ലാ വണ്ടിയും വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഇങ്ങോട്ട് ലെങ്തി ആയിട്ട് കിടക്കുവാണ്. ഇതാണ് എൻ്റെ സ്വർഗം. ഇപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ആരുമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. നല്ല ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാകും അവിടെ. ഈ സമയമൊക്കെ കേൾക്കാൻ ഇതാണ് പ്രശ്നം. ഇതെൻ്റെ ഇബൂട്ടൻ്റെ സൈക്കിൾ. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ചേച്ചിയും ചേട്ടനും രണ്ട് മക്കളും അവിടുത്തെ അമ്മച്ചിയാണ് ഉള്ളത്. അപ്പോൾ ചേച്ചിയുടെ മൂത്ത മകൻ ഇവിടെയാണ് നിൽക്കുന്നത്, കാരണം ഞാനില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടായിട്ട് അവൻ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ എബു എന്നാണ് പേര്, എബു എന്നല്ല, ഏബർ ജോസഫ് വിൽസൺ എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ സൈക്കിളാണ് ഞങ്ങൾ എബൂട്ടാന്ന് വിളിക്കുന്നത്. ഇളയവൻ്റെ പേര് എവർട്ട് കുര്യൻ വിൽസൺ എന്നാണ്, അവനെ ഞങ്ങൾ വിളിക്കുന്നത് ഏവാങ്കൂട്ടാന്നാണ്. അപ്പോൾ ഇതെൻ്റെ എബൂട്ടൻ്റെ സൈക്കിളാണ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഏവാങ്കൂട്ടനാണെന്ന് തോന്നുന്നു. രണ്ടുപേരും ചവിട്ടാറുണ്ട്. അതുകൊണ്ട് എബൂട്ടൻ്റെ പണിയാണ് ഞങ്ങളുടെ ചെരുപ്പൊക്കെ അടുക്കി പെറുക്കി വെച്ചേക്കും കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ താഴെ കണ്ടോ, താഴത്തെ സ്റ്റാൻഡ് തയ്യൽ മെഷീനും മേലൊരു ടേബിളിൻ്റെ അല്ല കേട്ടോ, ജനലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല, പണ്ടത്തെ ഏതോ ആണ്. ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് സെറ്റാക്കിയത് ഇത്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചീട്ട് കളിക്കും, ഞാനും ചേട്ടായിയും ചേച്ചിയെ കൂടെ ചീട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ ആ സെറ്റപ്പായി ഇത്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി ഹാള്. ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ, പക്ഷേ ഞാൻ സത്യമായിട്ടും പറയാമല്ലോ, എനിക്ക് ഇന്ന് വരെ ഒരു വലിയ വീട്ടിൽ കിടക്കണം എന്ന് എനിക്കൊരു തോന്നിയിട്ടേ ഇല്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, വീട് വെക്കണം എന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ടി വി, ടേബിള്, റിമോട്ട് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇരിക്കുന്ന അമ്മയുടെ ചാച്ചനാട്ടോ ഇത്, പപ്പയുടെ ചാച്ചൻ, പപ്പ, പപ്പയുടെ അമ്മ. ഞങ്ങൾ അപ്പച്ചാന്നാണ് കേട്ടോ വിളിക്കണ പപ്പേനെ. നിങ്ങൾക്ക് അപ്പച്ചാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പപ്പയെന്ന് പറഞ്ഞത്. പപ്പ ഇപ്പം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ, അറ്റാക്ക് വന്നതായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജസ്റ്റ് നമുക്ക് പറയാം, എല്ലാം ഇരിപ്പുണ്ട് അവിടെ. മേളിലെ രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ട്, താഴത്ത് നമ്മുടെ ട്രോഫി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. സത്യം നമുക്കൊരു ഷോ കേസ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് എല്ലാം കൂടി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഇപ്പം മേലെ നമ്മുടെ ഈശോയുടെ രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ ഇവിടെ ഓരോ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ വാച്ചും അങ്ങനെ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെൻ്റെ എബൂട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. പിന്നെ ഇതുണ്ടോ, ഇതിലൊരുപാട് ട്രോഫീസ് എൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓൺലൈനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ NIR എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. അവിടുന്ന് ഇപ്പം ബെസ്റ്റ് പെർഫോമൻസിന് ഫോട്ടോയൊക്കെ വെച്ച് കിട്ടിയ സാധനമാണ്. ഇങ്ങനെ ഫോട്ടോ വെച്ചുള്ള ട്രോഫിയൊന്നും ഇല്ല കേട്ടോ, ഇത് പറയണേ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിടെക്കിൻ്റെ ഗ്രാജുവേഷൻ സമയത്ത് കിട്ടിയതാണ്, 2017-2021. ഇത് പിന്നെ ചേട്ടൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ ഡാൻസ് കളിച്ചപ്പം കിട്ടിയതായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ചേട്ടനും ചേച്ചിയും, പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഞാൻ തന്നെ കേട്ടോ. എൻ്റെ ചങ്ക് വരച്ചിരുന്ന ഫോട്ടോയാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് വരച്ചതാണ്.
പിന്നെ എനിക്ക് പണ്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ സംഭവമൊക്കെ. ഒരുപാട് പഴയതായി, പക്ഷേ എനിക്കത് കളയാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് വെച്ചേക്കുവാണ്. ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ, പേപ്പർ ചുറ്റി ചുറ്റിയൊക്കെ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഇതും ഞാൻ അതുപോലെ ഉണ്ടാക്കിയ ഒരു ഫ്രെയിമാണ്, എനിക്ക് ഷാഡോ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ലതായിട്ട്. ഇതും ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, എൻ്റെ സ്വന്തം ഫോട്ടോ വെച്ചിട്ട്. പിന്നെ അമ്മയുടെ കണ്ണാടി, ബൈബിള്, ഇതൊക്കെ സത്യമഞ്ഞ ബൈബിൾ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് അതിനുള്ള സൗകര്യമില്ല ഇപ്പം. പിന്നെ അവിടെ അവൻ്റെ ബുക്സൊക്കെ ഇരിക്കുന്ന കുറച്ച്, ഇതൊരു ടേബിള്, പിന്നെ നമുക്ക് നമ്മുടെ മുറിയിലിട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ കയറി വന്നു, ഫസ്റ്റ് നേരെ കാണുന്നത് ഒരു ചെറിയ ഹാള്. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ എൻ്റെ റൂമ് നിൻ്റെ റൂം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കഥകൾ എൻ്റെ എബൂട്ടൻ്റെ മഴക്കോട്ട് കിടപ്പുണ്ട്. പിന്നെ അവിടെ അവിടെ ജനലുണ്ട്, ഇവിടെ ജനലുണ്ട്. ജനലിൻ്റെ അപ്പുറം നോക്കണം, നമ്മൾ വിറകൊക്കെ വെച്ചേക്കണം. ഇതാണ് ഞങ്ങളുടെ കട്ടിൽ, ഞാനും അമ്മയും എബൂട്ടനും ഇവിടെ കേട്ടോ കിടക്കുന്നത്. ഞാൻ വരുമ്പോൾ അല്ലാത്തപ്പോൾ ഞാനും അമ്മ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇത് പഴയ അലമാരി ആട്ടോ, പഴയ ഞാൻ അമ്മയ്ക്ക് പണ്ട് കിട്ടിയിട്ടുള്ളതാണ്. മറ്റേ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ അമ്മയുടെ അലമാരിയായിരുന്നു, അതിൻ്റെ കടിയിൽ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഡോർ ഞങ്ങൾ മാറ്റിയായിരുന്നു. ഇത് ചേച്ചിയുടെ കല്യാണ സമയത്ത് അവൾക്ക് അലമാരി വാങ്ങിച്ചപ്പോൾ നമ്മളൊരു അലമാരി വാങ്ങിയായിരുന്നു. അങ്ങനെയാണ്, സത്യം പറയാലോ പെമ്പിള്ളേരും കൂടി ആയതുകൊണ്ടുണ്ടല്ലോ ഡ്രസ്സൊന്നും വെക്കാൻ സ്ഥലേ ഇല്ല. അപ്പം നമുക്ക് അടുത്ത മുറിയിലോട്ട് പോകാം. ഇത് ഞങ്ങളുടെ എന്താ പറയുക, നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കണ റൂമിൽ അങ്ങനെ ഒരു റൂമാട്ടോ. ലൈറ്റ് കേട്ടോ, ഇപ്പം ഇവിടെ ഇവിടെയാണ് സ്വിച്ച് സംഭവങ്ങളൊക്കെ. ഈ ഇരിക്കുന്ന രണ്ടും എൻ്റെ ബാഗാട്ടോ. അമ്മ പറഞ്ഞ് ബാഗ് തുറന്നൊന്നും വെളിയിൽ ഇട്ടേക്കരുതെന്ന് പറഞ്ഞ് വഴക്കിട്ട് വെച്ചേക്കണതാണ്. കാരണം ഞാനിങ്ങനെ വരുമ്പോഴെല്ലാം എടുത്ത് പുറത്തൊക്കെ ഇടും. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ബെഡും പായും എല്ലാം കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് കസേര വാങ്ങിച്ചതാണ്, ഇതിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നു. പൊക്കത്ത് പായ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം അമ്മ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. അവിടെ നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തെ ഒരു ഷെൽഫുണ്ട്, അവിടെ അത് ഇത് എൻ്റെ പഴയ ബുക്ക്സ് ഒരുപാട് സ്ഥലങ്ങൾ ഇരിപ്പുണ്ട്. ഇത് അമ്മയുടെ തയ്യൽ മെഷീനാണ്. ഇപ്പം ഇത്ര ഐറ്റംസാണ് ഇവിടെയുള്ളത്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, പെമ്പിള്ളേരായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനാണേലും ക്വാളിറ്റി നോക്കിയല്ല കേട്ടോ ഡ്രസ്സ് ഒന്നും എടുക്കാൻ. ഞാൻ ക്വാണ്ടിറ്റിയേ നോക്കാറുള്ള, അതായത് റേറ്റ് കുറവിന് കുറേ ഡ്രസ്സ് എടുക്കും, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഗേൾസിനാണെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ കാണുമല്ലോ, ഇതൊന്നും വെക്കാൻ ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല കേട്ടോ, അതാണ് മെയിൻ പ്രശ്നം. ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയതാ, സൂപ്പറല്ലേ? സൂപ്പറല്ലേലും ആണെന്ന് പറയണോ കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, മറ്റേ ഗ്ലിറ്റർ പേപ്പർ വെച്ച് ഉണ്ടാക്കിയാണ്. ഇത് പെയിൻ്റ് അടിക്കാൻ ഞാൻ നോക്കി നിന്ന്, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഞാൻ ഒട്ടിച്ചതാണ്. പക്ഷെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് എൻ്റെ ചിക്കന്മാർ നല്ല കലാവിരുതൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അത് സാരില്ല, പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം നമുക്കിനി നേരെ അടുക്കളയിലോട്ട് പോകാം. സാധാരണ ഈ കട്ടൻ ഞങ്ങളിങ്ങനെ ഇടാറില്ല കേട്ടോ, എപ്പോഴും ഇവിടെ കെട്ടിയിടണത്. ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തപ്പോൾ ഒരു രസത്തിനടുത്താണ്. ഇവിടെ മൂലയ്ക്ക് ചൂല് സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുക്കള. അടുക്കള അത്യാവശ്യം കുറച്ചൊക്കെ വലുതാണ് കേട്ടോ, കാരണം ഇത് ഞങ്ങൾ പിന്നെ എടുത്തതായിരുന്നു. ആദ്യം നമുക്കിങ്ങനെയൊന്നും അല്ലായിരുന്നു. മേലെ ഇരിക്കണുണ്ട് എൻ്റെ ബൂട്ടൻ്റെ കുടുക്ക കേട്ടോ, അവൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസയൊക്കെ പെറുക്കിയിട്ട് വെക്കണതാണ്. പിന്നെ പാത്രങ്ങളെല്ലാം അലഞ്ഞും പുറിച്ചും ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞൊന്നും മര്യാദയ്ക്ക് വെക്കാനുള്ളൊരിതില്ല കേട്ടോ, സ്പേസ് ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവിടെയും പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് പോയിട്ടോ, ഞങ്ങളുടെ സ്വന്തം തൊഴിലുറപ്പ്. നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉറപ്പുണ്ടല്ലോ, അതാണ് നമ്മുടെ തൊഴിലുറപ്പിന് പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ, അമ്മയ്ക്കാണ് ഭയങ്കര നാണ കേട്ടോ വീഡിയോയ്ക്കൊക്കെ നിൽക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കതിൻ്റെ അപ്പുറം നാണ. എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ആൾക്കാരിങ്ങനെ നോക്കുമല്ലോ നമ്മളെ. അതിൻ്റെ ഒരു ചമ്മൽ ഇതമ്മ ചൂടുവെള്ളം ചൂടാക്കി വെച്ചാണ്. അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം വെക്കും. ചോറ് കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസൺ ഉണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ ആക്രിക്കടയാണെന്ന് വിചാരിക്കരുത് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. ആ പാത്രങ്ങൾ ഈ പാത്രങ്ങളൊക്കെ വെക്ക സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഫ്രിഡ്ജും അഴുക്കല്ല കേട്ടോ, ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു. എന്താ സംഭവം, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വർക്കിംഗ് ആയാൽ മതിയല്ലോ. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. ഇത് എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആൻറ്റി ചക്ക തന്നായിരുന്നു. അപ്പോൾ അമ്മ ചക്ക ഇതുണ്ടാക്കാൻ വേണ്ടി, എന്താ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി അഞ്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് കേട്ടോ. പിന്നെ അത് ഇത് ഐറ്റംസൊക്കെയാണ് ഉള്ളത്, വേറെ ഒന്നും ഇതിനകത്തില്ല കേട്ടോ. ഫ്രിഡ്ജ് നമ്മൾ അടച്ചു. ഇനി നമുക്ക് പോവാണെന്താ പുറത്തേക്ക് പോവാം. ഇവിടെയും കഴുകാള, ഇതൊക്കെ ഉണക്കാനുള്ള തുണിയൊക്കെ കേട്ടോ. പിന്നെ ചക്കയുടെ പൊല്ലയൊക്കെ ഇരിപ്പുണ്ട്, അത് അപ്പുറത്ത് വീട്ടിലെ പശുവിന് കൊടുക്കാൻ വേണ്ടി അമ്മയെ നയിപ്പിച്ചിട്ട് പോയതാണ്. ഇവിടെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു വെക്കും. ഇതാണ് ഒരു ബാക്ക് സൈഡ്. അവിടെ കുറച്ച് തുണിയൊക്കെ അമ്മ അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഊരിപ്പിഴിയാനുണ്ട് കേട്ടോ, പഴയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
അവിടെയാണ് നമ്മുടെ ബാത്റൂം, രണ്ടും ഉണ്ട്. ബാത്റൂമും ടോയ്ലറ്റും അവിടെ തന്നെയാണ്. പിന്നെ അപ്പം ഇതാണ് നമ്മുടെ വീടിനെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ വീട് നമുക്ക് അറിയാമല്ലോ, ഓരോരുത്തർ നമ്മളെ കളിയാക്കുന്നതൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലേ പോലും ഒരുപാട് പേര് നമ്മളെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാൻ മടി കാണിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഞങ്ങൾക്ക് എനിക്കും ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ പുറത്തു പോയി പഠിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാഞ്ഞിട്ടായിരിക്കാം, നമുക്കതൊരു ഫീലല്ല. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ അത്. അപ്പോൾ എന്താണേലും പഠിച്ച് സെറ്റായിട്ട് വേണം ഞങ്ങൾക്കൊരു വീടൊക്കെ വെക്കാൻ വേണ്ടി, ഞങ്ങളുടെ ആഗ്രഹമാണ് അത് രണ്ടുപേരുടെ. പിന്നെ അപ്പം നമുക്ക് വീഡിയോ എന്താണേലും മൈൻഡ് ഇപ്പ് ചെയ്യാം. വേറെ എന്താ പറയാനുള്ളത്, എന്താണല്ലോ എൻ്റെ സ്വർഗ്ഗം ഇതാ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ വീട് വെക്കണമെന്നൊരു ആഗ്രഹവും ഇല്ല. എൻ്റെ അമ്മ കേൾക്കണ്ട, എനിക്കങ്ങനെ വെക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല കേട്ടാ. കാരണം എനിക്ക് ഈ വീട് തന്നെ സ്വർഗ്ഗമാണ്. കാരണം മേലേന്ന് പറഞ്ഞാൽ ഓടാണ്, നല്ല തണുപ്പാണ് കേട്ടോ. ഈ ചൂടുകാലമൊക്കെ ഒരുപാട് നല്ല തണുപ്പാണ്. പക്ഷെ അന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആ അതെന്തേലും ആയിക്കട്ടെ, നമുക്ക് എന്താണെങ്കിലും വീടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഞാൻ കുറേ നാളായി എല്ലാവരുമൊക്കെ വീടിനെ പറ്റിയൊക്കെ വീഡിയോ ഇടുമ്പോഴേക്കും എനിക്കും അങ്ങനെ ഇടണമെന്ന് തോന്നി. ഞാൻ ഇന്നലെയാണ് വീട്ടിൽ വന്നത്, നാളെ ഞാൻ പോകും. അപ്പോൾ എനിക്ക് എന്താണേലും വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പം ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞു സ്വർഗം. ഈ കസേരകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടല്ലോ. ഇത് അമ്മയുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ വരുമ്പോഴേക്കും ഇതെല്ലാം പേർക്ക് ഇട്ടിട്ടിരിക്കുന്നതാണ്. അത് ഞങ്ങളിതിലെ വീഡിയോ എടുത്താട്ടെ. ഡെബൂട്ടൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അവന് യൂട്യൂബിൽ വീഡിയോ ഇടണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ടയർ വെച്ച് ചേട്ടായി കെട്ടിക്കൊടുത്തേക്കണതാണ്. അവന്മാരെൻ്റെ അകത്ത് ഊഞ്ഞാൽ പോലെ ഇടുന്നുണ്ട്, ആടും. പിന്നെ ഇതൊക്കെ അപ്പുറത്തെ വീട്, ഇപ്പുറത്തെ വീട്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗ്രാമമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തനി ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെയാണ് ഇവിടെ. പിന്നെന്താ, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്താണേലും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ ബൈ. എൻ്റെ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കറിയാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ ബൈ.